എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ പാർട്ടി ഫസ്റ്റ് പാർട്ടിലെ അവസാന 2 ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റേഴ്സോടുകൂടി നമ്മുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് തീരുകയാണ്. ഇനി സെക്കൻഡ് പാർട്ട് എടുക്കാനുണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം 9-10 ചാപ്റ്ററിൻ്റെ അടുത്ത് തന്നെ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും നല്ല നാളേക്കായി എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് LPUPക്കും വിവിധ PSC പരീക്ഷകൾക്കോ ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പും ജനാധിപത്യവുമാണ്. ആദ്യ വോട്ടെടുപ്പ് നടന്ന തീയതി, ആദ്യ വോട്ടെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25. അപ്പോൾ 1951 ഒക്ടോബർ 25 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ, ഈ തെരഞ്ഞെടുപ്പ് നടത്തിയ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് 1951 ഒക്ടോബർ 25 തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത വ്യക്തിയാണ് ആര്, ശ്യാംശരൺ നെഗി എന്ന് പറയുന്നത്. ശ്യാംശരൺ നെഗിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ഫോട്ടോയാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം ഹിമാചൽ പ്രദേശുകാരനാണ് കേട്ടോ. ഹിമാചൽ പ്രദേശുകാരനാണ് ആര്, നമ്മുടെ ശ്യാംശരൺ നെഗി എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഇപ്പോൾ PSC പരീക്ഷയുടെ ട്രെൻഡാണ് പ്രധാനപ്പെട്ട ആളുകൾ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഓർക്കുക, ഹിമാചൽ പ്രദേശാണ് ശ്യാംശരൺ നെഗിയുടെ സ്ഥലം. ചിലപ്പോൾ ചോദിക്കാം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറായ ശ്യാംശരൺ നെഗി ഏത് പ്രദേശത്തെ വ്യക്തിയാണ് അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സംസ്ഥാനം ഏതാണ്, ഏതാണ്, ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഇനി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ്. എല്ലാവർക്കും അറിയാം, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾ എന്തിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ അവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പുണ്ട്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് ഉള്ളത്. ഏതൊക്കെ? ഒന്ന് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും മറ്റൊന്ന് പരോക്ഷ തിരഞ്ഞെടുപ്പും. ഏതൊക്കെയാണ്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെ 2 തിരഞ്ഞെടുപ്പുകളാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. അതിലാദ്യത്തേതാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന രീതി. നമ്മൾ എന്ത് ചെയ്യുന്നു? വോട്ടിലൂടെ നമ്മുടെ പ്രതിനിധികളെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പാണ് എന്തെന്ന് പറയുന്നത്, പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. ആ വാക്കി തന്നെ ഉണ്ടല്ലേ, പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എവിടേക്കാണ് നടക്കുന്നത്? നമ്മുടെ ലോകസഭയിൽ, സംസ്ഥാന നിയമസഭയിൽ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നത്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, സംസ്ഥാന നിയമസഭയിൽ ഏത് തരം തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണോ പരോക്ഷ തിരഞ്ഞെടുപ്പാണോ? ഏതാണ്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ്. എന്താണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത? ജനങ്ങൾ നേരിട്ടാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ച പ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികൾ കണ്ടെത്തുന്ന രീതി. അതായത് നമ്മൾ വോട്ടെടുത്ത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കുറച്ച് നമ്മുടെ പ്രതിനിധികൾ തിരഞ്ഞെടുത്ത് അയക്കുന്നു. ഇനി അവരെ ആ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ചേർന്നിട്ട് ഒരു വോട്ടെടുപ്പിലൂടെ എന്ത് ചെയ്യുന്നു, അവർ പ്രതിനിധി തിരഞ്ഞെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പരോക്ഷ ജനാധിപത്യം, സോറി, പരോക്ഷ തിരഞ്ഞെടുപ്പെന്ന് വിളിക്കുന്നത്. ഈ പരോക്ഷ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ അംഗങ്ങൾ. അപ്പോൾ 2 തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, പ്രത്യക്ഷവും പരോക്ഷവും. പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്താണ്? ജനങ്ങൾ നേരിട്ട് വോട്ടെടുത്ത് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും പരോക്ഷ തിരഞ്ഞെടുപ്പ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ അവരുടെ തിരഞ്ഞെടുപ്പ് മുഖേന ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അവരാരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഉപരാഷ്ട്രപതിയെ, രാഷ്ട്രപതിയെ, രാജ്യസഭ അംഗങ്ങളെ. ഇനി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ടർ ജയിക്കുന്നതിനാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, വിജയിക്കുക. ലളിതവും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നതുമായ തിരഞ്ഞെടുപ്പ് രീതിയാണ് ഏത്, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. അത് കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടി അവരെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുന്നു. ഈ ഒരു സംവിധാനം വളരെ എളുപ്പമാണല്ലേ നടത്താനായിട്ട്. ഇനി ഇന്ത്യയിൽ പരോക്ഷ പിന്തുടരുന്നവയിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിക്കുന്നത്. ഇനി സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? സംസ്ഥാന നിയമസഭ MLAമാരാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ MLAമാർ ചേർന്നിട്ടാണ് ഈ ഒരു രാജ്യസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നതിനായി ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറു ഭൂപ്രദേശങ്ങളായി തരംതിരിച്ചിരിക്കുന്ന അറിയപ്പെടുന്നതാണ് ഇത്, നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാനത്തെയും കേന്ദ്ര പ്രദേശത്തെയും ഒക്കെ
ചെയ്യുന്നു, ചെറിയ ഭൂപ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രദേശത്തെയാണ് എന്ന് പറയുന്നത് നിയോജക മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി രാജ്യത്തെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം, രാജ്യത്തെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 543. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ സുഖകരമായിട്ട് നടക്കുന്നതിന് വേണ്ടി രാജ്യത്ത് എന്ത് ചെയ്യുന്നു, പല ഭൂവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ നിയോജക മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നത്. രാജ്യത്തെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്, 543. രാജ്യത്തെ നിലവിലെ ലോകസഭാ മണ്ഡലങ്ങൾ, രാജ്യത്തെ നിലവിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 20. കേരളത്തെ നിയമസഭാ മണ്ഡലങ്ങൾ, കേരളത്തെ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്, 140. സമൂഹത്തിൽ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളാണ് ഏത്, സംവരണ മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സംവരണ മണ്ഡലങ്ങൾ എന്താണ്, സമൂഹത്തിലെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗക്കാരുടെയും പ്രാതിനിധ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, സംവരണ മണ്ഡലങ്ങൾ എന്ന് വിളിക്കുന്നു. ലോകസഭയിലെ പട്ടികജാതിക്കാർക്കായി നീക്കി വച്ചിരിക്കുന്ന സീറ്റുകൾ എത്രയാണ്, പട്ടികജാതിക്കാർക്കായി ലോകസഭയിൽ നീക്കി വച്ചിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 84. ലോകസഭയിൽ പട്ടിക വർഗ്ഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ എത്രയാണ്, 47. അപ്പോൾ ലോകസഭയിലെ പട്ടികജാതിക്കാർക്കായിട്ട് 84 സീറ്റുകളും ലോകസഭയിലെ പട്ടിക വർഗ്ഗക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന എത്രയാണ്, 47 സീറ്റുകളുമാണ്. ഇനി സ്വാതന്ത്ര്യം നീതിപൂർവവും തെരഞ്ഞെടുപ്പ് സംവിധാനം ലക്ഷ്യം വെച്ച് ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് ഏത്, സർവാർത്ഥി പ്രായപൂർത്തി വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഓർക്കുക, സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം ലക്ഷ്യം വെച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 3 വ്യവസ്ഥകളാണുള്ളത്. ഏതെല്ലാമാണത്, ഒന്ന് സർവാർത്ഥിക പ്രായപൂർത്തി വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, മറ്റൊന്ന് എന്താണ്, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് ഏത്, വോട്ടവകാശം അല്ലേ. ഇനി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ അറിയപ്പെടുന്ന എന്താണ്, നമ്മുടെ സമ്മതിദായകർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്താണ്, സമ്മതിദായകരാണ്. നമ്മൾ വോട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് സമ്മതിദായകർ എന്ന് പറയുന്നത്. വോട്ട് ചെയ്ത് പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു, വോട്ടവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അവതരിപ്പിച്ച വർഷം, ഓർക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരംഭിക്കുന്നത്, മറ്റു വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്? 1982. അപ്പോൾ ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്തിലാണ് ഈ വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത്? അത് നമ്മുടെ കേരളത്തിലുമാണ്. അപ്പോൾ 1982 നമ്മുടെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ തുടങ്ങിയത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്, അത് കേരളമാണ്. ഇനി സർവാർത്ഥി പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വോട്ടവകാശം നിലവിൽ വന്നത് എന്നാണ്, 1950 ജനുവരി 26. ഈ ഒരു വോട്ടവകാശം പരാമർശിക്കപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്, അനുച്ഛേദം 326 സർവാർത്ഥി പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത്. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം എത്രയായിരുന്നു, 21 വയസ്സായിരുന്നു. അപ്പോൾ 1989 വരെ 21 വയസ്സായിരുന്നു പ്രായം എന്ന് പറയുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഇതാണ്, 1989 61 ഭേദഗതി അനുസരിച്ചിട്ടാണ് 21 വയസ്സിൽ നിന്ന് 18 വയസ്സിലേക്ക് നമ്മുടെ വോട്ടവകാശത്തെ കുറച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1988 വോട്ടവകാശം എത്ര പ്രായം, വോട്ടവകാശ പ്രായം എത്രയായിരുന്നു, അല്ലെങ്കിൽ വോട്ട് നമ്മൾ ചെയ്യേണ്ട ഏത് പ്രായത്തിലായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1988 കാര്യമാണ് പറയുന്നത്. എത്രയാണ് ഓപ്ഷനിൽ, 21 വയസ്സ്, 22 വയസ്സ്, 18 വയസ്സ്, 19 വയസ്സ്. ഏതാണ് അതിൻ്റെ ഉത്തരം, 21 വയസ്സാണ് എന്നാണ് ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. 1988 കേട്ടോ. അപ്പോൾ 89 മുതലാണ് എന്ത് ചെയ്തത്, പ്രായം 21 വയസ്സായിരുന്നു. അപ്പോൾ 89 വരെ 21 വയസ്സായിരുന്നു. 89 ശേഷം, അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 1990 എത്രയായിരുന്നു വോട്ടവകാശ പ്രായം എന്ന് പറയുന്ന ആ ഒരു വർഷം മുതൽ, അത് 18 വയസ്സായിരുന്നു. അപ്പോൾ 1980 വരെ 21 വയസ്സായിരുന്നു, അതിനുശേഷം എത്രയാണ്, 18 വയസ്സായിട്ട് കുറച്ചു. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്, 1989 61 ഭേദഗതി പ്രകാരമാണ്. ഇനി തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള പ്രായം, കുറഞ്ഞ പ്രായം, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ചേരുംപടിയായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കണം. ഇനി രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള പ്രായം 35 വയസ്സാണ്. രാജ്യസഭാ അംഗത്തിൻ്റെ 30 വയസ്സ്, ലോകസഭാ അംഗത്തിൻ്റെ 25 വയസ്സ്,
സംസ്ഥാന നിയമസഭയിൽ 25 വയസ്സാണ്, നഗരസഭകളിൽ 21 വയസ്സ്, പഞ്ചായത്തിൽ 21 വയസ്സ്. അതായത് സ്ഥാനത്തിനനുസരിച്ച് എന്താണ് പ്രായം കൂടുകയാണ്. ഇപ്പോൾ രാഷ്ട്രപതി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന പദവിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ പദവിക്കനുസരിച്ചും എന്താണ് പ്രായത്തിൽ കൂടുതലുണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അപ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35 വയസ്സാണ്, രാജ്യസഭ 30 വയസ്സ്, ലോകസഭ 25 വയസ്സ്, സംസ്ഥാന നിയമസഭ 25 വയസ്സ്, നഗരസഭയും പഞ്ചായത്തും 21 വയസ്സ്. അപ്പോൾ ഇങ്ങനെ ലോകസഭ സംസ്ഥാന നിയമസഭ 25 വയസ്സാണ്, നഗരസഭയും പഞ്ചായത്തും 21 ആണ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി 35 ആണ്, രാജ്യസഭ 30ഉം ലോകസഭ 25ഉം. അപ്പോൾ ആ അവരുടെ ആ ഉയർന്ന പദവിക്കനുസരിച്ച് നിങ്ങൾ ആ വയസ്സൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ബന്ധപ്പെട്ട കേസ്, MC ജോസഫ് വേഴ്സസ് ശിവമ്പിള്ള കേസാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കേസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ കമ്മീഷൻ സുകുമാർ സെന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെന്നാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ 3 അംഗങ്ങളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. ആരൊക്കെ? ഒരു കമ്മീഷണറും 2 കമ്മീഷന്മാരും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 3 പേരാണ്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനകത്ത് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെന്നാണ് ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഒരു 3 അംഗങ്ങളുള്ള കമ്മീഷണറും 2 അംഗങ്ങളുമുള്ള ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പ് എന്നിവ നടത്തുന്നതാണ് ആര്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത് നഗര സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നിർവഹിക്കുന്ന ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് പഞ്ചായത്ത് നഗരസഭ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 73-74 ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ സംസ്ഥാന കമ്മീഷനെ, സംസ്ഥാന ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73-74 ഭരണഘടനാ ഭേദഗതികളാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും നിരാഹരിക്കണം. അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവർക്ക് വോട്ട് ചെയ്താൽ മതി, ഇഷ്ടമല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വോട്ടർമാർക്ക് നൽകുന്ന അവകാശമാണേത്? നിഷേധ വോട്ട് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണേത്? രാഷ്ട്രീയ പാർട്ടികൾ. അതായത് ഒരു അവരുടെ എല്ലാം, അതായത് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ, അവരുടെ എല്ലാം ആശയം എന്തായിരിക്കും? ഒന്നായിരിക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിസം എന്ന കോൺസെപ്റ്റിനോടായിരിക്കും ഇഷ്ടം. എന്താണ്? തൊഴിലാളികളാണ് എല്ലാത്തിലും ഉയർന്ന ആളുകൾ. അപ്പോൾ ഒരു അവരുടെ കാഴ്ചപ്പാട് എല്ലാം ആ കൂട്ടത്തിലുള്ള ആളുകളുടെ എല്ലാം കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? ഈ ഒരു എന്താണ്, ഇപ്പോൾ തൊഴിലാളികളായിരിക്കും നല്ലതെന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും അവർക്കുണ്ടായിരിക്കുക. അപ്പോൾ അവർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഉറച്ച് നിൽക്കുന്നു. അതല്ല, മുതലാളിത്ത സോഷ്യൽ വ്യവസ്ഥയാണ് നല്ലത്, മുതലാളിത്തമാണ് എന്ന് നിലനിൽക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർ അവരുടേതായ ഒരു വ്യവസ്ഥയിൽ ചിന്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ ഒരു കാണി ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു കാര്യത്തെയും ഒരേ കണ്ണിലൂടെ നോക്കി കാണുന്ന ഒരേ അഭിപ്രായമുള്ള ഒരേ കാഴ്ചപ്പാടുള്ള കുറച്ച് അംഗങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം സംഘടിക്കുകയും എന്ന് ചെയ്യുന്നു. പിന്നെ അവർക്ക് എന്താണ്, വെറുതെ സംഘടിച്ചാൽ മാത്രം മതിയോ? അവർക്ക് അധികാരം വേണം. അധികാരം ഉണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് അവർ എന്താണ് സമൂഹത്തെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അധികാരത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിരന്തരം പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഫലമായിട്ട് എന്തുണ്ടാകുന്നു? രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കുന്നതാണ് ലഘുലേഖ അല്ലെങ്കിൽ പ്രകടന പത്രിക. അപ്പോൾ അവർ പുറത്തിറക്കുന്ന ആ ഒരു പ്രതിനിധി ഭാഗം പുറത്തിറക്കുന്ന ലഘുലേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകടന പത്രിക എന്ന പേരിൽ അറിയുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെ കോട്ട് അഭ്യർത്ഥിച്ച് അവർ വരുമ്പോൾ അവരെന്താണ്? ഒരു പ്രകടന പത്രിക കൊണ്ടുവരും അല്ലേ. ഇന്ന തെരഞ്ഞെടുപ്പ് ജയിച്ച് ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇതിന് മുമ്പ് ഞങ്ങൾ ജയിച്ചപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി ഞങ്ങളിങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു 2-3 പേജൊക്കെ ഉള്ളൊരു പ്രകടന പത്രിക ഇറക്കണം കാണാൻ പാടില്ലേ? അതൊക്കെ പ്രകടന പത്രികയൊക്കെ ഭയങ്കര കോമഡിയാണ്, അത് വേറെ കാര്യം. ഇനി ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടികളാണ് ഏത്? ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ദേശവ്യാപകമായിട്ട് നമ്മുടെ എന്താണ് ഒരു രാജ്യത്ത് ഫുള്ള് പ്രവർത്തിക്കുകയും ഒന്നിൽ അധികം, അതായത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ, 1-2 സംസ്ഥാനങ്ങളിൽ അവർക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
ദേശീയ പാർട്ടികളെന്ന് വിളിക്കുന്നത്. ഇനി ഒരു സംസ്ഥാനത്തിൽ മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഏത്? സംസ്ഥാന പാർട്ടികൾ. അപ്പോൾ ബി ജെ പിക്ക് എങ്ങനെയാണ്? ബി ജെ പിക്ക് ഒരു ദേശീയ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റൊക്കെ എന്താണ്? ഒരു സംസ്ഥാന പാർട്ടിയാണല്ലോ, ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒന്നിന് സംസ്ഥാനത്തിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടികൾ. പക്ഷേ ദേശീയ പാർട്ടികൾ എങ്ങനെയാണ്? ദേശതലത്തിൽ പ്രവർത്തിക്കുകയും ഒന്നിലധികം കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷമുള്ള പാർട്ടികളായിരിക്കും ആര്? സംസ്ഥാന പാർട്ടികളെന്ന്, സോറി, ദേശീയ പാർട്ടികളെന്ന് പറയുന്നത്. ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികൾ അറിയപ്പെടുന്നതാണ് രജിസ്റ്റേർഡ് പാർട്ടികൾ. അതായത് ദേശീയ സംസ്ഥാന പാർട്ടികൾ നിശ്ചയിച്ചുള്ള മാനദണ്ഡങ്ങൾ, അതായത് ദേശവ്യാപകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുണ്ട്, അതാണ് ദേശീയ പാർട്ടികൾ. ഇനി ഒരു സംസ്ഥാനത്തിൽ മാത്രം സ്വാധീനമുണ്ട് സംസ്ഥാന പാർട്ടികൾ. ദേശീയ സംസ്ഥാന പാർട്ടികൾ നിശ്ചയിച്ചിട്ടുള്ള ഈ പറഞ്ഞ മാനദണ്ഡം ഇല്ലാത്തതും എന്നാൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളുമാണ് രജിസ്റ്റേർഡ് പാർട്ടികളെന്ന് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ച് ചേർന്ന് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന അറിയപ്പെടുന്നതാണ് ഇത് മുന്നണി രാഷ്ട്രീയം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു രാഷ്ട്രീയ കക്ഷി കൊണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ച് ചേർന്ന് തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് സാധിക്കും. ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് നമ്മൾ മുന്നണി രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. മുന്നണി വിജയിച്ച് ഒരു മുന്നണി വിജയിച്ചു അപ്പോൾ ഒന്നിൽ കൂടുതൽ എന്താണ് പാർട്ടികൾ ചേർന്നിട്ട് മുന്നണി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും അവർ വിജയിക്കുകയും ചെയ്താൽ മുന്നിൽ വരുന്ന ആ പിന്നീട് വരുന്ന സർക്കാരാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മുന്നണി സർക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് മുന്നണി സർക്കാർ വരുന്നത് 1960. അപ്പോൾ 1960 കേരളത്തിൽ ആദ്യമായിട്ടൊരു മുന്നണി സർക്കാർ അധികാരമേൽക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു പാർട്ടിയെ കൊണ്ട് ഒരുമിച്ച് നിന്ന് ഇലക്ഷൻ മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അവർ ഒന്നിലധികം കൂടുതൽ പാർട്ടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇലക്ഷന് മത്സരിക്കുകയും പക്ഷേ എന്താണ് അവർ ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടി അല്ലെങ്കിൽ അവർ ഒന്ന് രണ്ട് പാർട്ടികൾ യോജിപ്പിച്ച് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടും നിലവിൽ വരുന്ന സർക്കാർ മുന്നണി സർക്കാർ എന്നറിയപ്പെടുന്നു. ആദ്യമായിട്ട് കേരളത്തിൽ മുന്നണി സർക്കാർ അധികാരത്തിലെത്തിയത് 1960 ആണ്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണി പാർട്ടിയുടെയും വിജയ സാധ്യത പരിശോധിച്ച് പ്രവർത്തിക്കുന്ന പഠനശാഖ തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം. അപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് മുമ്പ് ഈ പാർട്ടി മത്സരിച്ച് കഴിയുമ്പോൾ ഈ പാർട്ടിയുടെ ഇത്ര പ്രതിനിധികൾ ജയിക്കും, ഇത്ര ഭൂരിപക്ഷം ഉണ്ടാകും എന്നൊക്കെ നേരത്തെ മുൻകൂട്ടി ഏകദേശം ആൾക്കാരുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ വെച്ച് മുൻകൂട്ടി ഒരു പ്രവചിക്കുന്നതാണ് എന്നറിയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി, ഇനി ഇന്ത്യയിലെ ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികളും, അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനകത്ത് ദേശീയ പാർട്ടികൾ BJP, INC, CPM, BSP, NSP എന്നിവയാണ് എന്ത് ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന പാർട്ടികൾ AAP, IMADMK, DMK, AITC, SP, RJD എന്നിവയാണ്, അതുപോലെ തന്നെ ശിവസേന എന്നിവയാണ് സംസ്ഥാന പാർട്ടികൾ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ശിവസേന ഏത് പാർട്ടിയാണ് വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ചോദ്യമാണല്ലേ. എന്ത് പാർട്ടിയാണത്? സംസ്ഥാന പാർട്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി എന്താണ് ദേശീയ പാർട്ടി, എന്താണ് സംസ്ഥാന പാർട്ടികൾ എന്ന് നമുക്ക് നോക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി നേടിയിരിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ദേശീയ പാർട്ടി ആവണമെങ്കിൽ എന്ത് വേണം? ഒരു രാഷ്ട്രീയ പാർട്ടി ദേശീയ പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യുന്ന അത് ടോട്ടൽ വോട്ടിൻ്റെ എന്ത് ചെയ്യണം? ആകെ വോട്ടിൻ്റെ 6% 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം. അതുപോലെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം. ഒന്നോ അതിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് 4 ലോക്സഭാ സീറ്റ് മാർക്ക് ലഭിച്ചിരിക്കണം ഒരു ദേശീയ പാർട്ടി ആകണമെങ്കിൽ ലഭിച്ചിരിക്കണം. ഇനി സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുന്നത്, ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയെ പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. അപ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% 2 സീറ്റെങ്കിലും ലഭിച്ചെങ്കിലേ അത് എന്താവുന്നുള്ളൂ ഒരു സംസ്ഥാന പാർട്ടി ആകുന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാൻ പോവാണ്, നല്ല നാളേക്കായി. ജീവിതവും ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മയാണ് എന്നറിയപ്പെടുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ പോലും നേടാൻ കഴിയാത്തൊരവസ്ഥയെ ദാരിദ്ര്യം എന്നാണ് വിളിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വികസ്വര രാജ്യങ്ങളിൽ 5 ഡോളർ ജീവിക്കുന്നത് ദാരിദ്ര്യരേഖ താഴെയാണ്. ഒട്ടും വികസനമില്ലാത്ത അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഐക്യരാഷ്ട്ര കണക്കനുസരിച്ച് രാജ്യങ്ങളിൽ 5 ജീവിക്കുന്നത് ദാരിദ്ര്യരേഖ
താഴെയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ 22%. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ്റെ എന്താണ് കണക്കനുസരിച്ച് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്ര ശതമാനം ആളുകളുണ്ട്? 22% ആളുകളുണ്ട്. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രയാസവും സമ്മതവും ഒക്കെ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ. ഒരു വ്യക്തിക്ക് ജോലി എടുക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിട്ട് കൂടി ആ ഒരു വ്യക്തിക്ക് ജോലി ലഭിക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തൊഴിലില്ലായ്മ എന്ന് വിളിക്കുന്നത്. ഇനി സുരക്ഷിതത്വവും അനുയോജ്യവുമായ വാസസ്ഥലം കരസ്ഥമാക്കാനും നിലനിർത്താനും Oh my God.